വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തീർപ്പാക്കിയ ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാനത്തെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് എല്ലാവിധ ഉത്താശയും നൽകുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് പിണറായി ഗവൺമെന്റിനെ തീവ്രവാദികളോട് ഒരു നയമില്ല പിണറായി ഗവൺമെന്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്നത് അവരുടെ നയമായി സ്വീകരിച്ചിരിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ അജണ്ട കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഏജൻസിയായി പിണറായി വിജയന്റെ ഗവൺമെന്റ് അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് മാധ്യമപ്രവർത്തകരെല്ലാം അറിഞ്ഞു കാണും കേരളത്തിലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാണിയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ആ കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രത്യേകത അവിടെ സിപിഎമ്മും എസ്ടിപിഐയും അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള എസ്ടിപിഐയും ഒരുമിച്ചാണ് അവിടെ ഭരിക്കുന്നത് ആ കോട്ടാങ്ങൽ പഞ്ചായത്ത് സിപിഎം ഭരിക്കുന്നത് എസ്ടിപിഐ പിന്തുണയോട് കൂടിയിട്ടാണ് കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ്ടിപിഐയും സിപിഎമ്മും തമ്മിലുള്ള ബന്ധം പരസ്യമാണ് തിരുവനന്തപുരത്ത് വെമ്പായത്ത് ഒരുമിച്ച് ഭരിക്കുന്നുണ്ട് ഷൊർണൂർ നഗരസഭയിൽ പത്തനംതിട്ട നഗരസഭയിൽ പറപ്പൂർ പഞ്ചായത്തിൽ കേരളത്തിലെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ്ടിപിഐയും സിപിഎമ്മും ഒരുമിച്ച് ഭരിക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലൊരു പഞ്ചായത്താണ് പത്തനംതിട്ട റാന്നിയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ആ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ സെൻറ് മേരീസ് സ്കൂളിൽ ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാനായി വേഗമായി പോകുന്ന സമയത്ത് എസ്ടിപിഐയുടെ തീവ്രവാദികൾ എസ്ടിപിഐയുടെ പ്രവർത്തകന്മാർ ഈ കുട്ടികളെ പരസ്യമായി വഴി തടഞ്ഞു നിർത്തി ബലമായി അവരുടെ ഷർട്ടിൽ അയ്യാം ബാബരി എന്നുള്ള ബാഡ്ജ് ധരിപ്പിക്കുകയാണ് ഞാൻ ബാബരിയാണ് എന്ന ബാഡ്ജ് ഈ പിഞ്ച് കുട്ടികളെ പിടിച്ചു നിർത്തി ബലമായി ധരിപ്പിക്കുന്നു ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം തീർപ്പാക്കിയ ഒരു കേസാണിത് കൊച്ചുകുട്ടികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് വർഗീയ കലാപത്തിന് ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിൽ ശ്രമിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയിട്ട് ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് മറ്റു മതവിശ്വാസികളായ കുട്ടികളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും കാരണം ഇത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിട്ടുണ്ട് നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട് അപ്പം മറ്റു മതവിശ്വാസികളാണ് പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളായ അപ്പം ഇത്തരത്തിൽ മറ്റു മതവിശ്വാസികളായിട്ടുള്ള കുട്ടികൾ അവരെ പിടിച്ചു നിർത്തി ബലമായി അവരുടെ ഷർട്ടിൽ അയ്യാം ബാബരി എന്നുള്ള ബാഡ്ജ് പതിപ്പിക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളാണിത് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് വിഷയങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബിയിലൊക്കെ ഇതൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കൊച്ചുകുട്ടികളെ തടഞ്ഞു നിർത്തി അവർക്ക് ഇത് വിതരണം ചെയ്ത് അവരുടെ ഷർട്ടുകളിൽ ബലമായി പതിപ്പിക്കുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇത് കേരളമാണ് പിണറായി വിജയൻ പലപ്പോഴും പറയുന്ന കാര്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് താലിബാനോ സിറിയോ അല്ല ഇത് കേരളമാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്തരം തോന്നിവാസങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ബി ജെ പിയെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് ഈ ഇടതുപക്ഷ സർക്കാരിനോട് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇത് കലാപത്തിനുള്ള കോപ്പുകൂട്ടലാണ് മറ്റ് മതവിശ്വാസികളായിട്ടുള്ള കുട്ടികൾ അവർ സെൻറ് മേരീസ് സ്കൂളിൽ പഠിക്കാൻ പോയി രാവിലെ പഠിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളെ തടഞ്ഞു നിർത്തി അയ്യാം ബാബരി ഞാൻ ബാബറാണെന്ന് അല്ലെങ്കിൽ ഞാൻ ബാബരി പള്ളിയാണെന്ന് അവർ വാർജ് കുത്തിക്കൊടുത്ത് അവരെ ക്ലാസ്സിലേക്ക് വിടുകയാണ് ഇത് എങ്ങോട്ടാണ് കേരളം പോകുന്നത്
കേരളം പിണറായി വിജയൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവരുടെ എല്ലാ അജണ്ടയും ഈ ലോകത്ത് എവിടെ നടപ്പിലാക്കുന്നതിലും ഏറ്റവും ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഹലാലിന്റെ വിഷയത്തിൽ അതാണ് കണ്ടത്. ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പലവട്ടം പറഞ്ഞല്ലോ ഇവിടെ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുണ്ട്. ആദ്യം പറഞ്ഞു 1707 പേരുണ്ട്, പിന്നെ പറഞ്ഞു അനധ്യാപകരെല്ലാവരും കൂടി ഉൾപ്പെടെ 5000 പേരുണ്ട്. ഞങ്ങൾ ഇപ്പോ പൊട്ടിക്കും, ഞങ്ങൾ ഇപ്പോ പൊട്ടിക്കും, ഞങ്ങൾ ഇപ്പോ പുറത്തുവിടും, അവരുടെ പേരുകളെല്ലാം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഈ ഗവൺമെന്റിന്റെ നട്ടെല്ലാം എവിടെ പോയി? ഒരു മന്ത്രിയല്ലേ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവരുടെ പേര് വിവരം പുറത്തുവിടാത്തത്? ഞങ്ങൾക്കറിയാം ഇവരെല്ലാം തന്നെ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നു പോകുന്നവരാണ് ഈ അധ്യാപകർ. അതുകൊണ്ട് മാത്രമാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടെ പേരുകൾ പുറത്തുവിടാത്തത്. ഇതൊക്കെ തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന നയങ്ങളാണ്, പരിപാടികളാണ്. എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? അവരീ സമൂഹത്തിന് ഭീഷണിയല്ലേ? കുട്ടികളുടെ ആരോഗ്യകാര്യം പോലും നോക്കാതെയല്ലേ ഗവൺമെന്റ് ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പലവട്ടം പറഞ്ഞതല്ലേ ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് പുറത്തുവിടും വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ? എന്താ പുറത്തുവിടാത്തത്? പിന്നെ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ശിവൻകുട്ടി പറയുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നില്ല എങ്കിൽ ശിവൻകുട്ടി എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? ശിവൻകുട്ടി ഇറങ്ങിപ്പോണം മാന്യമായിട്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യം എന്താണ്? അത് SDPIയുടെ ഓഫീസിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും പറയുന്ന പോലെ ചെയ്താൽ പോരെ? അപ്പൊ ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നാൾക്ക് നാൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ സമീപനം എന്താണ് ഈ വിഷയത്തിൽ? പിണറായി സർക്കാരിന്റെ നിലപാടെന്താണ്? അടിയന്തരമായി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കൊച്ചു കുട്ടികളെ തടഞ്ഞു നിർത്തി അവരുടെ ഷർട്ടിൽ ബലമായി അവരുടെ അനുമതിയില്ലാതെ അയ്യാം ബാബരി എന്നുള്ള ബാഡ്ജ് പതിപ്പിക്കുന്നത് മതേതരത്വത്തിന് ഭൂഷണമാണോ എന്ന് പിണറായി വിജയൻ പറയണം. ഇത് തീവ്രവാദികളുടെ അജണ്ട അല്ലെങ്കിൽ അത് പിണറായി വിജയൻ പറയണം. അടിയന്തരമായി ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം. ഇതിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർക്കെതിരെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തതിന് അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി തയ്യാറാകണം. ഏറ്റവും രൂക്ഷമായ സാഹചര്യമാണ്, ഏറ്റവും രൂക്ഷമായ സാഹചര്യം. ഇന്ന് ഇത് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി? സുപ്രീം കോടതി തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ കൊച്ചു കുട്ടികളുടെ പോലും പിടിച്ചു നിർത്തി അവരെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ധൈര്യം ഈ തീവ്രവാദികൾക്ക് എങ്ങനെയുണ്ടായി? അത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടല്ലേ, പിന്തുണയല്ലേ? അപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടണം. ഈ തീവ്രവാദികളുടെ ഇത്തരം സമീപനങ്ങൾ അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ BJPക്കാവില്ല. ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. എത്രയും വേഗം ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഇതിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പിണറായി വിജയൻ ഗവൺമെന്റിനോട് BJP ആവശ്യപ്പെടും. ഇത് കോട്ടാങ്ങൽ പഞ്ചായത്തിലെ സെന്റ് മേരീസ് സ്കൂൾ, റാന്നി കോട്ടാങ്ങൽ പഞ്ചായത്തിലെ സെന്റ് മേരീസ് സ്കൂൾ. ഇത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തന്നെ അവിടെ CPMഉം പോപ്പുലർ ഫ്രണ്ടും വളരെ സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ അന്വേഷിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും. CPM അവിടെ ഭരണം നിലനിർത്തുന്നത് SDPIയുടെ ഒരു മെമ്പറുടെ പിന്തുണയോടുകൂടിയിട്ടാണ്. അവിടെ CPMന് 5 മെമ്പർമാരാണ്. ഒരാൾ SDPIയാണ്. ആ SDPI മെമ്പറുടെ പിന്തുണയോടുകൂടിയിട്ടാണ് CPM അവിടെ ഭരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പകല് CPMഉം രാത്രി പോപ്പുലർ ഫ്രണ്ടുമാണ് അവിടെ ആൾക്കാർ. ഒരു വലിയ സഹകരണ മുന്നണിയാണ് അവർ തമ്മിൽ അവിടെ ഉള്ളത്. ഇത് താലിബാനിസമാണ്. അതായത് CPMഉം SDPIയും ഒരുമിച്ച് വന്നാൽ അവിടെ എന്താണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇവർ ഒരുമിച്ച് ഭരിക്കുന്ന സമയത്ത് അവിടെ താലിബാനിസമാണ് നടപ്പിലാക്കുന്നത്. അതായത് ഞങ്ങളുടെ അജണ്ട, ഞങ്ങളുടെ നയം, അത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു. അതാണ് താലിബാനിസം. അത് തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായത്. അപ്പോൾ SDPIയും CPMഉം ഒരുമിച്ച് വരുന്നിടത്ത് താലിബാനിസം നടപ്പാക്കുന്നു അവർ. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? കേരളത്തിൽ വരാൻ പോകുന്നത് കേരളത്തിലെ CPMന്റെ ഏറ്റവും വിശ്വസ്തരായ ഘടകകക്ഷിയായി SDPI മാറാൻ പോവുകയാണ്. ഇപ്പോൾ അതൊരു അപ്രഖ്യാപിത നിലപാടിപ്പോ ഉണ്ട്. അതായത് പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും
ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളം മുഴുവൻ വിരുദ്ധമുള്ള സഖ്യമുണ്ട്. ഇനി സി പി ഐക്കിന് വീട്ടിയിരിക്കാം. സി പി ഐയുടെ സ്ഥാനത്തേക്ക് എസ് ഡി പി ഐ വരാൻ വേണ്ടി പോകുന്നു. എസ് ഡി പി ഐ സി പി എമ്മിൻ്റെ ഘടകകക്ഷിയായി മാറുന്ന ഏറ്റവും അപകടകരമായ സാഹചര്യം കേരളത്തിലുണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്ത്, ഇവിടുത്തെ പത്രക്കാർക്കറിയാലോ, നേമത്ത് സ്വാഭാവികമായും വിജയിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു. അന്ന് എസ് ഡി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് നേമത്ത് 10,000 വോട്ട് ഞങ്ങൾ ഇടതു മുന്നണിക്ക് കൊടുത്തു എന്ന്. ഇല്ല എന്ന് സി പി എം നേതൃത്വം പറഞ്ഞില്ലല്ലോ, അതാരും നിഷേധിച്ചില്ലല്ലോ, ആ വോട്ട് തീവ്രവാദികളുടേതാണ്, വേണ്ട എന്നിവർ പറഞ്ഞില്ലല്ലോ. അതിനൊക്കെയുള്ള പ്രത്യേക ഉപകാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ബി ജെ പി ഈ വിഷയത്തെ കാണുന്നത്. എങ്ങനെ ഇല്ല, ആ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ കൊടുക്കും. നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനുള്ള കാര്യങ്ങൾ അതാത് പാർട്ടി ഘടകങ്ങൾ നീക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ ഒരിടത്തും ഒരക്രമത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് ഗവൺമെൻറ് വഴിപ്പെട്ട് അവരെ സഹായിക്കുന്ന നിലപാടാണ്. ഇന്ന് കൊച്ചുകുട്ടികളെപ്പോലും ഈ വർഗീയ കലാപത്തിന് അല്ലെങ്കിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്നു. അവിടെ ഗവൺമെൻറ് കർശനമായി ഇടപെടണം. ഗവൺമെൻറ് ഇടപെട്ടില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതികരിക്കും, അത് നിയമപരമായിട്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അത് പുറത്തുവിടട്ടെ, അത് പുറത്തുവിടട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ ലിസ്റ്റ് പുറത്തുവിടട്ടെ. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി എത്ര തവണ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്താ പുറത്തുവിടാത്തത്? ഇവരൊക്കെ അജ്ഞാതരാണോ? അല്ലല്ലോ. ഇവർ അന്യഗ്രഹ ജീവികളാണോ? അല്ലല്ലോ. ഇവരെല്ലാവരും ഇവിടെ ഉള്ളവരല്ലേ, അവരുടെ എല്ലാം ലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? ലിസ്റ്റ് പുറത്തുവിടട്ടെ, അപ്പം ഞങ്ങൾ പറയാം. അല്ല, അത് ഞങ്ങളുടെ മാത്രം വിലയിരുത്തലാണോ? ബാക്കി ആൾക്കാർ വിലയിരുത്തലില്ലേ? അല്ല, വാക്സിൻ എടുക്കാതെ അധ്യാപകന്മാർ സ്കൂളിൽ വരുന്നത് അപകടമാണ് എന്നത് ബി ജെ പിയുടെ മാത്രം നിലപാട് എന്നാണോ താങ്കൾ ധരിക്കുന്നത്? തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം ഇവിടെ പറയല്ലേ മന്ത്രി, ഇന്ന് ഞങ്ങൾ പുറത്തുവിടും, നാളെ പുറത്തുവിടും, ഇന്ന് രാത്രി പുറത്തുവിടും. എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? അപ്പൊ ഗവൺമെന്റ് ആദ്യം ഗവൺമെന്റ് ഉത്തരവാദിത്വം ചെയ്യട്ടെ, ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് അത് പറഞ്ഞത്. കാരണം സംസ്ഥാനത്ത് മുഴുവൻ എസ് ഡി പി ഐ സി പി എം ധാരണയുണ്ട്. നേമത്ത് ആ ധാരണ ഉണ്ടായിരുന്നു. നേമത്ത് എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റാണ് പരസ്യമായി പറഞ്ഞത് 10,000 വോട്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുത്തു എന്ന്. അതിൽ താങ്കൾക്ക് സംശയമുണ്ടോ? പരസ്യമായി അദ്ദേഹം പറഞ്ഞതാണ്. അത് ആരും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞില്ല. ആ വോട്ട് ഞങ്ങൾക്കാർ വോട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാ ജില്ലകളിലും ഈ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു. ഒന്ന്, രണ്ട്, ഓരോ വിഷയങ്ങളിലെടുക്കുന്ന നിലപാടുകൾ. ഇപ്പോൾ പാലക്കാട് സഞ്ജിത്തിൻ്റെ കൊലപാതകം, അതുപോലെ കേരളത്തിൽ നടന്നു വരുന്ന അക്രമങ്ങൾ, ഇതിനെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് എസ് ഡി പി ഐക്കാരെ അല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാടാണ്. ഹലാൽ വിഷയത്തിൽ ഗവൺമെൻറ് നിലപാടെന്താ? ഹലാൽ വിഷയത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഹലാൽ എന്നാൽ ഏറ്റവും നല്ല ഭക്ഷണമെന്നാണ്. ഇതാരെ പ്രീണിപ്പിക്കാനായത്? ഈ ഹലാലൊക്കെ ഇത് എന്നാ വന്നത്?
നൂറ് നൂറ്റമ്പത് വർഷമായ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന ഹോട്ടലുകൾ ഇവിടെ ഉണ്ടല്ലോ, ഈ തിരുവനന്തപുരം ടൗണിലുണ്ടല്ലോ, അവിടെ ഒരു ഹലാലും നമ്മളാരും കണ്ടില്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ പോലും മുഖ്യമന്ത്രി പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഏറ്റവും അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഇന്ന് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഇല്ല, ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, CPM ഘടക കക്ഷിയെ പോലെയാണ് SDPI പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ SDPI CPM ഘടക കക്ഷിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണ്.